ഉലക്കേ അപ്പാപ്പൻ അടുത്ത ഉടായ്പുമായി വരുന്നുണ്ടേ, ഓടി രക്ഷപ്പെട്ടോളൂ. നമ്മുടെ ഉലക്കേ അപ്പാപ്പൻ ഓർമ്മയില്ലേ? ഉലക്കേ അപ്പാപ്പൻ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന പൈശാചിക പ്രസ്ഥാനം നടത്തുന്ന ടോം സക്രയും അവൻ്റെ കൂട്ടാളി രാജാക്കാട് സിന്ധുവും ഇപ്പോൾ അടുത്ത ഉടായ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അറിയിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. അതിനു മുമ്പ് അപ്പാപ്പൻ ഒലക്കയുമായി സിന്ധുവിനൊപ്പം പോകുന്നത് കണ്ട ഒരു പ്രേക്ഷകൻ ഇത് കണ്ട് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് കേൾക്കുക. ഇദ്ദേഹത്തിൻ്റെ പേര് രാജൻ അച്ചായൻ. അദ്ദേഹത്തിന് 87 വയസ്സുണ്ട്. ഇതൊക്കെ കണ്ട് സഹികെട്ട് അദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷയിലാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ദയവായി അദ്ദേഹത്തോട് ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ ഈ ഫോൺ പിന്നെ ഒന്ന് ഓൺ ആക്കി, അപ്പം എന്തോ രാജാക്കാട്ട് സിന്ധു എന്നും പറഞ്ഞ ഒരാളെ കണ്ട്. കണ്ടിട്ട് കൊള്ളാം കേട്ടോ, കണ്ടിട്ട് നല്ല നല്ല തോന്നുന്നു. അവക്ക് തികയത്തില്ലായിരിക്കും. ആ ഉളക്ക എന്ത് ചെയ്യാ അവന്റെ? ഉളക്കയോ? ആ ഒരു ഉളക്ക ഉണ്ടായിരുന്നല്ലോ അവന്റെ അവിടെ കൂടെ. അവൻ ഉളക്കയും പിടിച്ചോണ്ട് നടക്കുന്ന ഒരു ഉണക്ക. ആ ആ ഉളക്ക ഇവക്ക് മതിയാമോ എന്ന് ചോദിച്ചേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉളക്ക കൊടുക്കായിരുന്നു. അവളൊന്ന് പ്രാർത്ഥിച്ച് ആവുമെങ്കിലേ അവളുടെ അനുഗ്രഹത്തിൽ ഞാനൊന്ന് വീഴുന്നെങ്കിലും ഒന്ന് വീഴാനായിരുന്നു. അവളോട് ചോദിച്ചേ ഒരു ഒറ്റ രാത്രി ദിവസത്തേക്ക് എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാനാണോ? ആ പ്രാർത്ഥിക്കാൻ. രാത്രിയിലേ വരാവൂ. എന്താ പകല് പ്രാർത്ഥിച്ചാ ശരിയാകത്തില്ലേ? ആ പകല് കുഴപ്പമൊന്നുമില്ല. പകലാന്നേലും രാത്രിയിലാകുമ്പോ അതിന് ഒരു ചെറിയ തണുപ്പും കുന്തും ഒക്കെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ അയ്യോ, ഇരിക്കുന്നതിനെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ആ രാജാക്കാട് സിന്ധുവിന്റെ ഒന്ന് ഒന്ന് ചോദിച്ചാ മതി ഇന്നതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞത് അവള് കേൾക്കാനായി പറയുന്നത് ഇങ്ങനുള്ള ദൈവമായിട്ട് ഇവിടെ കൈ ചൂണ്ടി ഇവളെ ആരെ വിളിക്കുക? ഇവിടെ തന്തയോ? ഇവിടെ ഉണ്ടാക്കിയോനെയാണോ ഈ വിളിക്കുന്നത്? എന്തുവാ കൈ ചൂണ്ടി അവിടെ അവിടെ കുറെ പൂവിന്റെ മക്കൾ കുറെ വീഴുന്ന എന്തതിന്? അവർക്ക് കാശ് കിട്ടുന്ന കേട്ടോ, അത് ദോഷം പറയരുത്. അവർക്ക് നാളെ അരി വാങ്ങിക്കാൻ കാശ് കിട്ടുന്ന ഒന്ന് വീണാല്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇന്നലെ ഏതാണ്ട് രാത്രി 2 മണിക്കാന്ന് തോന്നുന്നു ഞങ്ങള്, എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്തവനെ, ഞാൻ ഞങ്ങളെ ഒരു ചെറിയ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അവ ഞാൻ ചുമ്മാ ഒന്ന് വെച്ചപ്പോളെ നമ്മുടെ മർത്തോമാ സമയലെ ഒരച്ഛനെ പറഞ്ഞു. എന്തുവാ എന്തുവാന്ന, അങ്ങാരുടെ 2-3-4 അച്ഛന്മാരുണ്ടെന്ന് അങ്ങാരുടെ കുടുംബത്തില്. ഞങ്ങളൊരു 5-6 പേര് കയറി ആണുങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങള് ഓർത്തഡോക്സുകാരാ. ഇത് കേക്കട്ടെ, പലരും കേക്കട്ടെ, കേട്ടിട്ട് എന്ത് വന്നു വെച്ചാൽ ഇവർക്ക് ചെയ്യാവുന്നതും ചെയ്യുക. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഈ സിന്ധുവിനെ കണ്ടപ്പോ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ആത്മീയത എനിക്കൊന്ന് നേരിൽ കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് എനിക്കൊരു കാര്യമുണ്ട്. നേരേ വാ, പരിയമ്പർത്തൂന്ന് പോകുന്നല്ല, നേരേ വാ, നേരേ വാ, നേരേ വാ, നേരേ പോ എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആണെന്നുണ്ടെങ്കിൽ ഈ സിന്ധുവിനെ പോലുള്ള ഒരാണെന്നുണ്ടെങ്കിൽ നേരേ വാ, പരിയമ്പർത്തൂടെ പോവാ. ഏതാ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉള്ളവരാ ഞാനും. അവളെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. ഇങ്ങനെയുള്ളവളുമാരെ പ്രാർത്ഥിക്കാനെ കൊണ്ട് ഞാൻ പഠിപ്പിക്കാം എന്ന് ഈ ഒരാൾ പറഞ്ഞു എന്ന് വ്യക്തമായി അവളെ ഒന്ന് പരിശോധിച്ചു. എടാ ഏതെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നവൻ, ദൈവത്തെ വിളിക്കുന്നവൻ, ഏതെങ്കിലും ദൈവ വിശ്വാസി ഉളക്കം കൊണ്ട് നടക്കുമോ? ഇവനെ പുറകെ നടന്ന് ചട്ടക്കടിക്കാനെ കൊണ്ട് ഈ ലോകത്തിൽ ഈ കേരളത്തിനകത്ത് വടികന്മാരാരും ഇല്ലായിരുന്നു. ഇവൻ വടികനാന്ന് പറഞ്ഞത് ഇവർ രണ്ടുപേരും വടികത്തിയും വടികനുമാന്ന് പറയുന്നല്ലോ. ഇവരെ ചാട്ട കൊണ്ട് പുറമേ നടന്നടിക്കാനെ കൊണ്ട് ആളില്ലായിരുന്നോ? എനിക്കിവരെ അറിയത്തില്ല, എവിടുത്തുകാരാന്ന് പോലും അറിയത്തില്ല. എന്റെ ദൈവമേ, ഈ പരിസരത്തും കാണും വന്നാല് ഈ ഉളക്കി അവന്റെ ഇന്ന് വാങ്ങിച്ച് ഞാൻ കേറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്തയ്ക്ക് പറഞ്ഞല്ല. ആ അവളോട് ചോദിക്കരെ അവക്ക് ഒരു ഒരു നേരം പ്രാർത്ഥിക്കുന്നതിന് എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അവക്ക് പിന്നെ ഞാൻ കൊടുക്കാം, കൊടുക്കാൻ സന്നിധിനായിട്ട് തന്നെ ഇരിക്കുക. ഇതുപോലൊരു പ്രേക്ഷകൻ വിളിച്ചു ചോദിച്ചു, പോരാ ഒരു ഒരു മണിക്കൂറെങ്കിലും, നീ കൂടുതലൊന്നും വേണ്ട, 1 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ ഒന്ന് പ്രാർത്ഥിക്കാൻ. ഞാനും അവളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഒറ്റ പുൽപ്പായിട്ട്, അല്ല മെത്തപ്പായും കോപ്പും ഒന്നും ഞാൻ കൊടുക്കത്തില്ല, പുൽപ്പായ ഇടൂ ഇട്ട് ഞാനും അവളും കൂടി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ധൈര്യമുണ്ട് ഒന്ന് വരാൻ പറ, ഇല്ലെങ്കിൽ എന്നെ തറയിവിടണം. ദൈവത്തെയോ സ്വർഗത്തെയോ വല്ലതും കാണിക്കുവോ? അത് കാണിക്കാൻ സിന്ധു കൂടെ ഉണ്ടെങ്കിലല്ലോ. സിന്ധു കൂടെ വന്നു കഴിഞ്ഞാൽ അലച്ചിരിക്കും. ആ അതിന് ഞാനാ മിടുക്കൻ, നിങ്ങൾ ഇവിടെ തിരക്കാൻ അറിയാം ഞാൻ ആരാ മോനെന്ന്.